Hi guys, welcome back to my YouTube channel. അപ്പോൾ ദാ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ജിഞ്ചി ഫോർട്ടിലോട്ടുള്ള ഒരു ട്രക്കിംഗ് യാത്രയാണ്. നമ്മൾ പോണ്ടിച്ചേരിയിൽ പഠിച്ചപ്പം ഒരു ഫാമിലി പോലെ താമസിച്ച ഫ്രണ്ട്സ് ഒക്കെ ആയിട്ടുള്ള ഒരു യാത്രയാണിത്. ഏകദേശം ഒരു 73 കിലോമീറ്റർ ഡ്രൈവ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു സ്പോട്ടിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന സ്റ്റുഡൻസിൻ്റെ ഫേവറേറ്റ് ലൊക്കേഷനിലൊരു സ്ഥലം കൂടിയാണ് ഈ ജിഞ്ചി ഫോർട്ട്. മോർണിംഗ് 9 to 5 o'clock വരെയാണ് ഈ ഒരു ഫോർട്ട് സന്ദർശകർക്കായിട്ട് തുറന്നു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വരികയാണെങ്കിൽ തന്നെ ഇവിടുന്ന് പാസ് എടുത്ത് പ്രത്യേകം പാസ് എടുത്തിട്ടൊക്കെയാണ് ഇതിൻ്റെ എൻട്രൻസും കാര്യങ്ങളും എല്ലാം. 3 കല്ലുമലകളുടെ മുകളിൽ നിർമ്മിച്ചിരിക്കുന്ന 3 കല്ലുകോട്ടകളാണ് ഈ ഒരു ജിഞ്ചി ഫോർട്ട് എന്ന പേരിൽ വിശേഷിപ്പിക്കുന്നത്. വടക്ക് കൃഷ്ണഗിരി, പടിഞ്ഞാറ് രാജഗിരി, തെക്ക് കിഴക്ക് ചക്കിലി ദുർഗ് എന്ന പേരിലാണ് ഇവ അറിയപ്പെടുന്നത്. AD 9 നൂറ്റാണ്ടിലെ യാദവചോള സാമ്രാജ്യത്തിലെ നേതാവായ അനന്തഗോണാണ് ഈ ഒരു കോട്ട ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. മറാത്ത രാജാവായ ശിവാജി ഇതിനെ ഇന്ത്യയിലെ ഏറ്റവും അജയമായ കോട്ട എന്ന പേരിലും വിശേഷിപ്പിച്ചിരുന്നു. ഏകദേശം 800 അടി ഉയരത്തിലാണ് ഈ ഒരു കോട്ട ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. കൂടാതെ 80 അടി വീതിയുള്ള കിടങ്ങുകളാലും ഈ ഒരു കോട്ടയെ ഇവർ സംരക്ഷിച്ചു പോന്നിരുന്നു. ഒറ്റക്കല്ലിൽ തീർത്ത പടവുകൾ നമുക്കിവിടെ കാണാം. അതായത് ഏകദേശം ഒരു 1500 പടികൾ നമുക്ക് മുകളിലോട്ട് കയറി പോകാനായിട്ടുണ്ട്. അതത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ലായിരുന്നു. പിന്നെ നമ്മൾ കയ്യിൽ വെള്ളവും അതുപോലെ സ്നാക്സൊക്കെ കരുതിയതുകൊണ്ട് നമുക്കതൊരു റിഫ്രഷ്മെൻ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റി. ആയിരത്തി 1761 ബിജാപ്പൂർ സുൽത്താൻമാർ, മുഗളന്മാർ, കർണാടക നവാബ്മാർ, ഫ്രഞ്ചുകാർ, പിന്നീട് ഏറ്റവും ഒടുവിൽ ബ്രിട്ടീഷുകാർ വരെ ഈ ഒരു കോട്ടയെ കീഴടക്കിയിരുന്നു. രാജഭരണകാലത്ത് കോട്ടയ്ക്ക് അകത്തോട്ട് മടക്കി വയ്ക്കാൻ ഭാഗത്തിനുള്ളൊരു പാലമായിരുന്നു ഈ ഒരു പാലത്തിൻ്റെ സ്ഥാനത്ത് മുമ്പുണ്ടായിരുന്നത്. പിന്നീട് അത് സന്ദർശകർക്ക് വേണ്ടിയിട്ട് അവർ പുനർനിർമ്മിച്ചൊരു പാലമാണ് ഈ കാണുന്നത്. What happened, Anzu? That is the window. This is the window. Yeah, let's go. Oh, God. Hold up. Take us on picture. Please. നിർമ്മൽ, ആര്യ, ആദി, അശ്വതി, സോനം, സോനം കപൂർ, ജോയ്, അബി, അബി ഇല്ലാതെ ആരാ ഉള്ളത്, അഞ്ജു കപൂർ, ജഗ്ഗു ഭയ്യ, മധു. എവിടെ നോക്കിയാലും നിന്റെ വീഡിയോയിൽ ഞാനായിരിക്കും. തല കുനിച്ച് കൊണ്ടുവരൂട്ടോ നോക്കോ. Find some secret passage to go somewhere. We'll find something. Yeah, secret passage.
Abhirami, archaeologist. You can do it. Registry paper. Find it. Abhi ettu gaane undu maarke. Mera madhu vena. Madhu var yaar age. Call him. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയാണ് ജിഞ്ചി ഫോർട്ടിനെ നിലവിൽ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. കോട്ടയുടെ ഭിത്തികൾ 13 കിലോമീറ്റർ ആണ്. 3 കുന്നുകളും 11 ചതുരശ്ര കിലോമീറ്റർ ചുറ്റളവോടുകൂടിയ മതിലുകളാലും ബന്ധിപ്പിച്ചിരിക്കുന്നു. ഈ കോട്ടയ്ക്കകത്ത് തന്നെ 7 നിലയുള്ള കല്യാണ മണ്ഡപവും അതുപോലെ തന്നെ കളപ്പുരകളും ജയിൽ മുറികളും ക്ഷേത്രവുമെല്ലാം നമുക്ക് കാണാം. ജിഞ്ചി ഫോർട്ടിനെ പറ്റിയുള്ള വ്യക്തമായ ഇൻഫർമേഷൻസ് ഒക്കെ പറഞ്ഞു തരാനായിട്ടൊരു ടൂർ ഗൈഡിൻ്റെ സഹായമൊന്നും നമുക്കിവിടെ കാണാൻ കഴിയില്ല. അതുമാത്രമല്ല, ഫോർട്ടിന് മുകളിലോട്ടൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ കുടിവെള്ളത്തിന് ആവശ്യമായിട്ടുള്ള സംവിധാനവും ഒരുക്കിയിട്ടില്ല. അപ്പോൾ അതൊക്കെ മുൻകൂട്ടി കരുതിയിട്ട് വേണം നമ്മൾ ഈ ഒരു സ്ഥലത്ത് യാത്ര ചെയ്യാനായിട്ട്. അങ്ങനെ ഇതാ നമ്മൾ കോട്ടയുടെ മുകളിലെ കാഴ്ചകളെല്ലാം കണ്ടിട്ട് താഴത്തോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒബ്വിയസ്ലി കയറി വന്നതിൻ്റെ ബുദ്ധിമുട്ട് അത്രയും തിരിച്ചിറങ്ങുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യത്തില്ല. അതുമാത്രമല്ല, നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്നവർ പലരും പല വഴിക്ക് സ്പ്ലിറ്റായി. ഇനി എല്ലാവരെയും കോണ്ടാക്ട് ചെയ്ത് ഒന്നിച്ച് ചേർത്തിട്ട് വേണം തിരിച്ച് മടങ്ങാനായിട്ട്. സോ മൈ ഫ്രണ്ട്സ്, എന്റെ അബി നിന്നെ കണ്ടില്ല എന്ന് മാത്രം പറയരുത്. എല്ലാറ്റിലും അപ്പൊ ദാ ഇതൊക്കെയാണ് ജിഞ്ചി ഫോർട്ടിലെ വിശേഷങ്ങളും കാഴ്ചകളെല്ലാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.